സോ ഹലോ ഗൈസ്, ടെക്ടാങ്കിളിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഓസ്റ്റിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കിറ്റ് ലെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ്. നമ്മളിത് പലപ്പോഴും നമ്മൾ ക്യാമറ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ലെൻസാണ്, ബേസിക് ആയിട്ടുള്ള ലെൻസാണ് കിറ്റ് ലെൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കിറ്റ് ലെൻസിൻ്റെ ആവശ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കിറ്റ് ലെൻസിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ എന്തായിരിക്കും കിറ്റ് ലെൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്, പിന്നെ നിങ്ങൾ എപ്പോഴാണ് കിറ്റ് ലെൻസ് എന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെൻസിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് കിറ്റ് ലെൻസ് എന്ന് പറഞ്ഞ ഒരു ലെൻസ്. അതായത് നമ്മൾ കിറ്റ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ലെൻസാണ് കിറ്റ് ലെൻസ്. ആക്ച്വലി നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ബോഡി മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ നിങ്ങൾക്ക് ക്യാമറയുടെ കൂടെ വരുന്ന ബേസിക് ആയിട്ടുള്ള ലെൻസാണ് കിറ്റ് ലെൻസ്. അപ്പോൾ അതാണ് നമ്മുടെ കിറ്റ് ലെൻസ് എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് കിറ്റ് ലെൻസ് പോരാ, നമുക്ക് ഈ കിറ്റ് ലെൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റിയിലുള്ള ഇമേജസ് കിട്ടുള്ളൂ, കിറ്റ് ലെൻസ് ഭയങ്കര ബേസിക്കാണ്, നമുക്ക് ആക്ച്വലി ഇതിന് ഉപകാരമില്ല, അങ്ങനെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് കിറ്റ് ലെൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ് ലെൻസ് നമുക്ക് 18-55 ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് മറക്കരുത്, നമുക്ക് കിറ്റ് ലെൻസ് നമുക്ക് ആക്ച്വലി 18 mm അതിൻ്റെ സ്റ്റാർട്ടിങ് ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ തർക്കമില്ലാത്തൊരു വൈഡ് ആംഗിൾ ലെൻസ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ കിറ്റ് ലെൻസിനെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടിനൊക്കെ നമുക്ക് കിറ്റ് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഇതൊരു ടെലിഫോട്ടോ ലെൻസാണ്, കാരണം നമുക്കിത് സൂം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 18-55 ആണ്. അപ്പോൾ നമുക്ക് 55 സൂമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ അത്യാവശ്യം തിരക്കേടില്ലാത്ത പോർട്രേറ്റ്സ് എടുക്കാം. നമുക്കൊരുവിധം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലെൻസ് വെച്ചിട്ട് നടക്കും. പിന്നെ വരുന്നത് ഇതൊരു സൂം ലെൻസ് ആണ്, ബ്ലോക്ക് ലെൻസ് അല്ല. ബ്ലോക്ക് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും, അതായത് ഒരു 16 mm അല്ലെങ്കിൽ 50 mm, 35 mm, അങ്ങനെ ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 18-55 എന്ന് പറയുമ്പോൾ ഒരു സൂം ലെൻസ് ആണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ലെൻസ് മേടിക്കുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി നമ്മളൊരു സബ്ജക്റ്റിനെ ക്ലോസർ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറമാനും ക്യാമറയും നമ്മൾ രണ്ടും കൂടി അടുത്തോട്ട് പോകണം, സബ്ജക്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് നമുക്കൊരു ക്ലോസ് ഷോട്ട് എടുക്കാനായിട്ട്. പക്ഷെ നമുക്ക് ഇതുപോലത്തെ സൂം ലെൻസ് ആണ് വരുന്നത് വെച്ചാൽ നമുക്കിത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സബ്ജക്റ്റിൻ്റെ അടുത്ത് പോകാതെ തന്നെ നമുക്ക് സൂം ചെയ്ത് അതൊരു ക്ലോസപ്പ് ഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശമല്ല. അപ്പോൾ ഈ കിറ്റ് ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഷേക്കി ഹാൻഡ്സ് ആണ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ലെൻസ് നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതായിരിക്കും, ഷേക്കുകളൊക്കെ നമുക്ക് ഇതിന് പോകുന്നതായിരിക്കും. ഷേക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഗിംബൽ ആ ഒരു സ്റ്റെബിലൈസേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സൂം ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ കാണാം, ചെറിയ ഇങ്ങനെ വൈബ്രേഷൻസ് പോലെ കാണാം. അപ്പോൾ നമ്മൾ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയൊരു ഷേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാനൻ്റെ കിറ്റ് ലെൻസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പോലെ 18-55 ആണ്. നിങ്ങളൊരു സോണി യൂസർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയുടെ കിറ്റ് ലെൻസ് വരുന്നത് 16-55 mm റേഞ്ചിലാണ്. അപ്പോൾ രണ്ടും വൈഡ് ആംഗിളും ചെയ്യാൻ പറ്റും, നമുക്ക് സൂം ലെൻസും ആണ് ടെലിഫോട്ടോ ലെൻസും കൂടിയാണ്. അപ്പോൾ ഇത്ര നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് തിരക്കേറില്ലാത്ത ഇമേജസ് എല്ലാം നമുക്ക് ഇതിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനെൻ്റെ കിറ്റ് ലെൻസ് വെച്ചെടുത്തിട്ടുള്ള കുറച്ച് ഇമേജസ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം, സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ കിറ്റ് ലെൻസ് വെച്ചിട്ടുള്ള പരിപാടി. ഇനി നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റ് ലെൻസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് കിറ്റ് ലെൻസ് നമുക്ക് ഉപകാരമില്ല, നമ്മൾ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാലാണ് നല്ലൊരു ലെൻസ് വേറെ മേടിക്കണം എന്ന് പറയുന്നേക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം.
അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കിറ്റ് ലെൻസ് നമ്മൾ ഇതിന്റെ കൂടെ വരുന്നതായതുകൊണ്ട് ആക്ച്വലി ഒരു മാർക്കറ്റിംഗിന് വേണ്ടി കൂടെ വെക്കുന്ന ഒരു ലെൻസ് ആണ് കിറ്റ് ലെൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അത്രയും അടിപൊളിയല്ല, നമുക്ക് ചീപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വരുന്നത്. പിന്നെ ലെൻസിന്റെ ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പർച്ചർ ആണ്. അതായത് ഇതിന്റെ ലോവസ്റ്റ് അപ്പർച്ചർ വരുന്നത് 3.5 ആണ്. 3.5 to 5.6 ആണ് ഇതിന്റെ അപ്പർച്ചർ റേഞ്ച് വരുന്നത്, അതായത് എഫ്സ്റ്റോപ്പ് റേഞ്ച് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അപ്പർച്ചർ എന്ന് അറിയില്ലെങ്കിൽ നമ്മളെ തീർച്ചയായും ഫോട്ടോഗ്രാഫിയിൽ ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എഫ്സ്റ്റോപ്പ് അല്ലെങ്കിൽ അപ്പർച്ചർ. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ അതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഷാർപ്നെസ് ആണ്. നമ്മളൊരു എക്സ്പെൻസീവ് ലെൻസ് വെച്ച് എടുക്കുന്ന ഫോട്ടോന്റെ അത്രയും ഷാർപ്നെസ് നമുക്കൊരു കിറ്റ് ലെൻസ് വെച്ച് നമുക്കൊരിക്കലും കിട്ടത്തില്ല. അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജും ഇതിൽ കൂടുതൽ അഡ്വാൻറ്റേജും നമുക്ക് ഈ കിറ്റ് ലെൻസ് വെച്ച് നമുക്കുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഓക്കെ ബൈ ചാൻസ് നിങ്ങൾക്ക് കിറ്റ് ലെൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ മറന്നു പോയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് അപ്പർച്ചർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ബ്ലർ, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് ഈ ലെൻസ് വെച്ച് ഭയങ്കര മിനിമലായിട്ടായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഈ ലെൻസിന് ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് അത്രയും അടിപൊളിയായിട്ട് തോന്നിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ലെൻസിന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ലെൻസാണ് നിങ്ങൾ മേടിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങളിപ്പോൾ കിറ്റ് ലെൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുവിധം എല്ലാ അത്യാവശ്യങ്ങളും നിങ്ങൾക്ക് കിറ്റ് ലെൻസ് വെച്ച് സാധിക്കും. അതായത് വൈഡ് ആംഗിൾ ലെൻസ് ആയിട്ട് ഉപയോഗിക്കാം, സൂം ലെൻസ് ആയിട്ട്, ടെലിഫോട്ടോ ലെൻസ് ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മളങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി നിശ്ചയം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങളൊരു വൈഡ് ആംഗിൾ ലെൻസ്, അതായത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്കൊരു വൈഡ് ആംഗിൾ ലെൻസ് പർച്ചേസ് ചെയ്യാം. ഒരു 12mm or 16mm വൈഡ് ആംഗിൾ ലെൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് സൂം ചെയ്ത് ഫോട്ടോഗ്രാഫി, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 24-105 സൂം ലെൻസ് പർച്ചേസ് ചെയ്യാം. അതായത് നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന ആളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൈം ലെൻസസ് മേടിക്കാം. ഇനി പ്രൈം ലെൻസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു ലെൻസ് തന്നെയാണ് പ്രൈം ലെൻസ്. അതായത് ഒട്ടുമിക്ക എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്ക് പ്രൈം ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇമേജസ് നിങ്ങൾക്ക് പ്രൈം ലെൻസ് കിട്ടും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൈം ലെൻസിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ക്യാനൻ്റെ പ്രൈം ലെൻസ് അല്ല, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചൈനീസ് പ്രൈം ലെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലെൻസ് ഏതാണെന്നും അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ലെൻസിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്തായിരിക്കും. അപ്പോൾ പ്രൈം ലെൻസ് വേണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർച്ചറാണ്. നമുക്ക് ലോവസ്റ്റ് അപ്പർച്ചർ 1.8 അല്ലെങ്കിൽ 1.4 അവൈലബിൾ ആയിട്ടുള്ള പ്രൈം ലെൻസ് നമുക്ക് കിട്ടും. അതായത് ലോ ലൈറ്റിൽ നമുക്ക് നല്ല എക്സെപ്ഷണൽ പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നമുക്ക് ആ ലെൻസ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോട്ടോഗ്രാഫി റൂൾസിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ കാർഡിലോ അല്ലെങ്കിൽ ടോപ്പിലുള്ള കാർഡിലോ